കൂട്ടിക്കൽ ഏന്തിയാർ ഭാഗത്തെ ആളുകൾക്ക് ഈരാറ്റുപേട്ട പാല അടക്കമുള്ള മേഖലയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാനുള്ള വഴിയായിരുന്നു ഏന്തിയാർ കൈപ്പള്ളി പൂഞ്ഞാർ റോഡ്. 2018 പ്രളയത്തിലാണ് ഈ റോഡ് തകർന്നത്. ഇപ്പോൾ റോഡിന്റെ പല ഭാഗവും ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കുവാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണ്. കൊടുംവളവും കുത്തിരക്കവുമുള്ള റോഡിന്റെ ചില ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മുൻപ് ഈരാറ്റുപേട്ടയിൽ നിന്നും ഏന്തിയാർ കൂട്ടിക്കൽ വഴി മുണ്ടക്കയത്തേക്കും തിരിച്ചും KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു. എന്നാൽ റോഡ് തകർന്നതോടെ ഇതെല്ലാം നിലച്ചു. ഇപ്പോൾ ടാക്സി വാഹനങ്ങൾ പോലും മേഖലയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഇതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കടുത്ത ദുരിതത്തിലായി. ഈ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ ഒരു 4-5 വർഷമായിട്ട് 2018 പോയതാണ് റോഡ്. അത് പിന്നെ ഇപ്പോൾ നേരത്തെ ഏന്തിയാർ മുണ്ടക്കയം ഈരാറ്റുപേട്ട വണ്ടിയുള്ളതായിരുന്നു. ഇപ്പോൾ ഈ ഒരു വണ്ടിയില്ല. അത് കഴിഞ്ഞ് കളത്ത് വരെ ഒരു വണ്ടി വന്നുകൊണ്ടിരുന്നു ഈരാറ്റുപേട്ടെന്ന്. അതിപ്പോൾ ഒരു വർഷമായിട്ട് അതും ഇല്ല. അത് കൈപ്പിളി വരെയേ ഉള്ളൂ. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. ഒരു ഓട്ടോ വിളിക്കണമെങ്കിൽ ഏന്തിയാരിൽ നിന്ന് ഓട്ടോ വരത്തില്ല. പിന്നെ കൈപ്പിളിൽ നിന്ന് ഓട്ടോ വരുവാണെങ്കിൽ ഇരട്ടി കുരി വാങ്ങിക്കും. അതാണ് റോഡിൻ്റെ അവസ്ഥ. ഒരു ആശുപത്രി പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഏന്തിയാറിന് പോകാനോ വളരെ കഷ്ടപ്പാട് തന്നെയാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് 3-4 കിലോമീറ്റർ കഴിച്ചപ്പം കാലത്ത് നടന്ന് പോകണം വരെ ഏന്തിയാർ വരെ. പിന്നെ അവിടുന്ന് ഏന്തിയാറ്റിന്ന് ഓട്ടോ വിളിക്കുവാണെങ്കിൽ കൂട്ടി 3 ഇരട്ടി കൊടുക്കണം. അപ്പോൾ ഒരു 300 രൂപ കൊടുക്കണം. നേരത്തെ ഇവിടെ 60 രൂപയ്ക്ക് വന്നുകൊണ്ടിരുന്ന പുറം ലോകത്ത് എത്തണമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തുകാർക്ക് കാൽനടയായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. മഴക്കാലത്ത് ഉരുളുപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും റോഡിന്റെ ശോചനീയാവസ്ഥ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുവാൻ ഇടയാക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.